ഹലോ നമസ്കാരം, ഞാൻ വിജയ. കണ്ണൂർക്കാരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല, വേറൊരു സ്പെഷ്യൽ ബ്ലോഗാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നവിയുമ്പേൽ നെരൂളിലുള്ള ഒരു കാർ ഷോറൂമിലേക്കാണ്. കുറേ കാലമായി ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഒരു പുതിയ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി. പതിവ് പോലെ ടെമ്പറേച്ചർ ചെക്കിങ്, സാനിറ്റേഷന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇപ്പൊ ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഈ കൊറോണ എന്ന് കഴിയും എന്ന് അറിയില്ല. ഷോറൂമിലെ സ്റ്റാഫായി നമ്മൾ കുറച്ച് ഡിസ്കസ് ഒക്കെ ചെയ്തു, കളറ് വേരിയന്റിനെ കുറിച്ചൊക്കെ. നമുക്കൊരു എസ് യു വി കാറായിരുന്നു ആഗ്രഹം. ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ അന്നേ കഴിഞ്ഞതാണ്. വണ്ടി ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് തിരിച്ചുപോയി അന്ന്. ആഗസ്റ്റ് 13 ആ ഡേറ്റ്. ഒരു മാസം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇന്ന് സെപ്റ്റംബർ 13 നമ്മളുടെ വണ്ടി ഡെലിവറി എടുക്കാൻ പോണ്ട ദിവസമാണ്. പതിവ് പോലെ നല്ല മഴയത്താണ് ഇറങ്ങിയത്. പക്ഷെ അവിടെ എത്തുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. ഒരു ചുവന്ന കവറിൽ നമ്മളുടെ അതിഥി നമ്മളെ അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അത് തുറന്നു കാണാനുള്ള ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും. വണ്ടിയുടെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷോറൂമിന്റെ വക നമുക്ക് ഒരു അടിപൊളി കാപ്പി കിട്ടി. ഷോറൂമിലെ സ്റ്റാഫിന്റെ ഒക്കെ സർവീസ് ഒക്കെ വളരെ നന്നായിരുന്നു. കാത്തിരിപ്പിന്റെ അവസാനമായി ഏകദേശം 12 മണിയോടെ നമ്മളുടെ വണ്ടിയുടെ ഡെലിവറി ടൈമായി. ഇതാണ് നമ്മളുടെ പുതിയ അതിഥി, MG Hector വൈറ്റ് കളർ. നമ്മളുടെ കുറേ കാലമായുള്ള ഒരു SUV സ്വപ്നം ഈ കവർ തുറന്നപ്പോൾ യാഥാർത്ഥ്യമായി. ഷോറൂമിൽ നിന്ന് തന്നെ നമ്മുടെ വണ്ടിയുടെ പൂജയൊക്കെ കഴിഞ്ഞു. പൂജയ്ക്ക് ശേഷം വണ്ടിയുടെ ചാവി അവർ കൈമാറി. അങ്ങനെ ആദ്യമായി നമ്മളുടെ വണ്ടിയിലേക്ക് നമ്മൾ കയറുകയാണ്. പുതിയ വണ്ടിയിൽ കയറുമ്പോഴുള്ള ആ മണം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. വണ്ടിനെ കുറിച്ചുള്ള എല്ലാ ഫീച്ചേഴ്സും അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതുപോലെ ലാസ്റ്റ് കുറച്ച് പേപ്പർ വർക്ക് കൂടി ബാക്കിയുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരാൻ റെഡിയായിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ വണ്ടി മെല്ലെ മെല്ലെ പുറത്തിറക്കി. ഷോറൂമിൽ നിന്ന് തന്നെ വണ്ടിയിൽ കുറച്ച് എക്സ്റ്റീരിയറായിട്ടും ഇന്റീരിയറായിട്ടുമുള്ള മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിരുന്നു. ഇനി കാണുന്ന കുറച്ച് വിഷ്വൽസ് ആണ് എക്സ്റ്റീരിയറും ഇന്റീരിയറും. പിന്നെ വീഡിയോയുടെ ലാസ്റ്റിൽ കാണുന്നതാണ് ഫൈനൽ മോഡിഫിക്കേഷൻ വർക്ക്. ക്രോം എലമെന്റ്സ് ബ്ലാക്കും ഇന്റീരിയർ മാറ്റ് ചേഞ്ച് ചെയ്തതുമാണ് ഇതിന്റെ മോഡിഫിക്കേഷൻ.
അങ്ങനെ വണ്ടിയുടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നതും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.